ചെസ് നമ്പർ 101. വിഷയം ക്രിസ്മസ് പാപ്പ. നമസ്കാരം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചരാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖ ദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ ഒരു സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ഇത് നമുക്ക് പ്രത്യാശയുടെ പ്രകാശമേകുന്നു. ദൈവം നമുക്ക് കൂടെ കൂട്ടിലുണ്ടെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. ക്രിസ്മസിന്റെ വേളയിൽ നക്ഷത്രവും പുൽക്കൂടുകളും ഒരുക്കി സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്ന ഹൃദയിലാണ് മുതിർന്നവരെങ്കിലും കുട്ടികൾ എപ്പോഴും കാത്തിരിക്കുന്നത് ബാൻഡിഡ് മേളത്തിന്റെ ആഘോഷവുമായിരുന്ന ക്രിസ്മസ് പാപ്പയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സന്തോഷമാണ് സമ്മാനങ്ങൾ. കൈ നിറയെ സമ്മാനങ്ങളും മിഠായികളും. ഹായ്, എന്തൊരു സന്തോഷം! ഈ സമ്മാനങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒരു വ്യക്തിയായി നമ്മുടെ മനസ്സിൽ നാം ചിത്രീകരിച്ചിട്ടുള്ളത് ആരെയാണ്? ക്രിസ്മസ് പാപ്പയെ. ചുമന്ന കോട്ടും തലയിൽ തൊപ്പിയും വെളുത്ത താടിയും വലിയ വയറും സന്തോഷവാനായി തോളിൽ സഞ്ചിയും സഞ്ചി നിറയെ സമ്മാനങ്ങളുമായി വരുന്ന ഒരു രൂപമാണ് ക്രിസ്മസ് പാപ്പ. ആശംസ പറഞ്ഞ് മിഠായി തന്ന് ക്രിസ്മസ് പാപ്പ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടാകും. കാരണം ഇനി അടുത്ത വർഷമല്ലേ ക്രിസ്മസ് പാപ്പയെ കാണാൻ പറ്റൂ. സമ്മാനം നൽകുന്ന ആൾ എന്ന അർത്ഥമുള്ള സെന്റ് നിക്കോളാസ് എന്ന ഡച്ച് പേരിൽ നിന്നാണ് സാന്റാ ക്ലോസ് എന്ന പേര് രൂപം കൊണ്ടത്. 4th century ജീവിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു സെന്റ് നിക്കോളാസ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകിയിരുന്ന ആളായിരുന്നു ക്രിസ്മസ് പാപ്പ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് സാന്റാ ക്ലോസ് എന്ന പേര് രൂപം കൊണ്ടത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ വ്യക്തിയാണ് സെന്റ് നിക്കോളാസ്. ഫാദർ ക്രിസ്മസ്, ക്രിസ്മസ് അങ്കിൾ എന്ന സാന്റാ ക്ലോസ്. ക്രിസ്മസിന്റെ അർദ്ധരാത്രിയിൽ സമ്മാനങ്ങൾ നൽകാനായി അദ്ദേഹം വരുമെന്നാണ് വിശ്വാസം. പ്രശസ്ത കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് വരച്ച ഒരു പ്രശസ്ത ചിത്രത്തിൽ നിന്നാണ് ക്രിസ്മസ് പാപ്പയുടെ ഇപ്പോഴത്തെ രൂപം വന്നത്. കുട്ടികളെ രണ്ടായി വിഭജിച്ചാണ് അദ്ദേഹം സമ്മാനങ്ങൾ നൽകിയിരുന്നത്. നമ്മുടെ ഇടയിലുള്ളതുപോലെ വികൃതി കുട്ടികൾ, നല്ല കുട്ടികൾ. നല്ല കുട്ടികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ നൽകിയപ്പോൾ വികൃതി കുട്ടികൾക്ക് അദ്ദേഹം ചുള്ളിക്കമ്പും കൽക്കരിയുമാണ് നൽകിയിരുന്നത്. 8-9 പറക്കുന്ന റെയിൻഡിയറുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം സമ്മാനങ്ങൾ നൽകാനായി വന്നിരുന്നത്. കേരളത്തിലെ ഗ്രാമീണ ഭാഷയിൽ പാപ്പാങ്ങി, ക്രിസ്മസ് പാപ്പ, ക്രിസ്മസ് അപ്പൂപ്പൻ എന്നൊക്കെ സാന്റാ ക്ലോസിനെ വിളിച്ചിരുന്നു. എന്നീ പാട്ട് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം കൊറോണ എന്ന മഹാമാരി ലോകത്തിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥ. ആഘോഷങ്ങളില്ലാത്ത ഒരു ക്രിസ്മസ്. ഈ വർഷം നമുക്ക് വേറിട്ട് ചിന്തിക്കാം. പാപ്പാങ്ങിയോടൊത്ത് ആവശ്യക്കാർക്ക് സമയം നൽകി, സന്തോഷം നൽകി, ആരോഗ്യം നൽകി അവരെ സഹായിക്കാനായി ഈ ഡിസംബറിന്റെ തണുത്ത പുലരികൾ നമുക്ക് ഉപയോഗിക്കാം. അതിനായി ജഗദീശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. ജയ് ജീസസ് ക്രൈസ്റ്റ്.